السلام عليكم ورحمة الله وبركاته. بسم الله، الحمد لله بنعمته وبعزته تتم الصالحات، والصلاة والسلام على أشرف المرسلين وعلى آل كل وصحابة أجمعين برضى الله. أما بعد، പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, കരുണാവാരിധിയായ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ധാരാളം ഹജ്ജും ഉംറയും സിയാറത്തും നിർവഹിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഹജ്ജെന്ന് പറയുന്ന അമൽ ചെയ്യാനുള്ള ആരോഗ്യവും സമ്പത്തും ശാരീരിക സുഖവും പോകാനുള്ള തൗഫീഖും അള്ളാഹു അവൻ്റെ മഹദ് ഫളുകൊണ്ട് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. പ്രിയമുള്ളവരെ, വിശുദ്ധ കഅബയുടെ പുനർനിർമ്മാണം പൂർത്തിയായി. പരിശുദ്ധമായ കഅബ ഭൂമിയുടെ മധ്യഭാഗത്താണ്. ഉമ്മുൽ ഖുറ പ്രദേശങ്ങളുടെ മാതാവെന്ന പേരും കഅബയെ സംബന്ധിച്ചിടത്തോളം, മക്കയെ സംബന്ധിച്ചിടത്തോളം നിലവിലുണ്ട്. ഒരുപാട് പേരുകൾ വിശുദ്ധ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മക്കയിൽ വന്ന ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഹജ്ജ് നിർവഹിക്കാൻ മനുഷ്യരുടെ ആത്മാക്കളോട് വിളിച്ചു പറയാനാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്ലാമിനോട് അള്ളാഹു കൽപ്പിച്ചത്. وَأَذِنْ فِي النَّاسِ بِالْحَجِّ يَأْتُوكَ رِجَالًا وَعَلَى كُلِّ ضَامِرٍ يَأْتِينَ مِنْ كُلِّ فَجٍّ عَمِيقٍ. ജനങ്ങൾക്കിടയിൽ നിങ്ങൾ തീർത്ഥാടനത്തെ പറ്റി വിളംബരം ചെയ്യുക. നടന്നുകൊണ്ടും വിദൂരമായ സകല മലമ്പാതകളിലൂടെയും വരുന്ന എല്ലാവിധ മലിഞ്ഞ ഒട്ടകങ്ങളുടെ പുറത്തു കയറി അവർ നിങ്ങളുടെ അടുത്ത് വന്നുകൊള്ളും. ഹജ്ജ് കൊണ്ട് വിളംബരം ചെയ്യാൻ അള്ളാഹു നിർദ്ദേശിച്ചപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചോദിച്ചു, എന്റെ രക്ഷിതാവേ, എന്റെ ശബ്ദം എങ്ങനെയാണ് എത്തുക? ഖിയാമത്ത് നാൾ വരെയുള്ള മനുഷ്യരിലേക്ക് ഇതെങ്ങനെ എത്തിക്കാൻ കഴിയും എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ അള്ളാഹു പറഞ്ഞു, നിങ്ങളോട് വിളംബരം ചെയ്യാനല്ല പറഞ്ഞു, നിങ്ങൾ വിളംബരം ചെയ്യുക. അത് കേൾപ്പിക്കുന്ന കാര്യം ഞാനാണ്. ഉടൻ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആത്മീയ ലോകത്തെ മുഴുവൻ ആത്മാക്കളോടും ഹജ്ജിനെ പറ്റി വിളംബരം ചെയ്തു. എവിടെ വെച്ചാണ് അദ്ദേഹം വിളിച്ചതെന്ന് ചരിത്രത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. മൂന്ന് അഭിപ്രായങ്ങൾ കാണാം. ഒന്ന്, സഫാ കുന്നിൻ മുകളിൽ നിന്നാണ്. രണ്ടാമത്തത്, അബി ഖുബൈസ് പർവ്വതത്തിൽ കയറിയാണ്. മൂന്നാമത്തത്, കഅബ നിർമ്മാണ സമയത്ത് ഉപയോഗിച്ച മക്കാമു ഇബ്രാഹിമിൽ വെച്ചാണ്. ഏറ്റവും ഉയരമുള്ള പർവ്വതത്തിന്റെ അത്ര ഉയരത്തിൽ മക്കാം ഉയർന്നതായിട്ടും നിവേദകർ സമർത്ഥിച്ചിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ഇരു കാതുകളിലും വിരൽ വെച്ച്, നമ്മൾ ബാങ്ക് കൊടുക്കുമ്പോ എന്ന് പറഞ്ഞതുപോലെ രണ്ട് ചെവിയിലും വിരൽ വെച്ച് യമൻ ഭാഗത്തുനിന്ന് തുടങ്ങി തെക്ക്, വടക്ക്, കിഴക്ക്, പടിഞ്ഞാറ് ദിശകളിലേക്ക് തിരിഞ്ഞ് അവിടുന്ന് പറഞ്ഞു, ഓ ജനങ്ങളെ, നിശ്ചയം നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങൾക്കായി ഒരു വീട് നിർമ്മിക്കുകയും ആ വീട്ടിൽ വന്ന് ഹജ്ജ് ചെയ്യൽ നിങ്ങൾക്ക് ബാധ്യതയാക്കുകയും ചെയ്തിരിക്കുന്നു. അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് ഉത്തരം നൽകുകയും. അപ്പൊ ഹജ്ജ് ചെയ്യുന്നവരെല്ലാം പിതാക്കന്മാരുടെ മുതുകുകളിൽ വെച്ചും മാതാക്കളുടെ ഗർഭാശയങ്ങളിൽ വെച്ചും അദ്ദേഹത്തിന് ഉത്തരം നൽകി. ഏതാ ഉത്തരം? ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക്. അതാണ് നാം തൽബിയത്ത് ഒരാൾ ഇഹ്റാം കെട്ടി അങ്ങോട്ട് പുറപ്പെട്ടു കഴിഞ്ഞാൽ, ഹജ്ജിനായിട്ട് അല്ലെങ്കിൽ ഉംറക്കായിട്ട് പുറപ്പെട്ടു കഴിഞ്ഞാൽ മക്ക കാണുന്നു, കഅബ കാണുന്നത് വരെ ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക്, ലബ്ബൈക്ക് ലാ ശരീക ലക ലബ്ബൈക്ക് ഇന്നൽ ഹംദ വൻ നിഅമത ലക വൽ മുൽക്ക്. അന്ന് മഹാനവറുകൾ ആത്മീയമായി ജനങ്ങളെ ഹജ്ജിന് വേണ്ടി ക്ഷണിച്ചപ്പോ ജനങ്ങൾക്ക് ആ ആത്മാക്കൾ കൊടുത്ത ഉത്തരത്തിന്റെ പരിപൂർണത പുലർന്ന ആശയമായി ജീവിതത്തിൽ പകർത്താൻ പോവുകയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആദ്യമായി ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഉത്തരം നൽകിയത് യമനികളാണ്. അതിനാൽ ജനങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഹജ്ജ് ചെയ്യുന്നവരും യമനികളാണ്. യമനിൽ വലിയ ഭാഗ്യവാന്മാരാണ്. അൽ ഹിക്മത്തു യമാനിയുൻ, യമാനികള് ഹിക്മത്തുള്ളവരാണ്, ഈമാൻ വർദ്ധിതമായിട്ടുള്ളവരാണ്. എന്തൊക്കെ ഹദീസുകളിൽ കാണാൻ കഴിയും. ഇപ്പൊ ഇതാ ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നു, ഹാജിമാരിയ നാടുകളിൽ വെച്ച് ഉത്തരം നൽകിയ ആളുകൾ വെച്ച് ഏറ്റവും കൂടുതൽ യമനികളാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ വിളി കേട്ടവരാണ് അന്ത്യദിനം വരെ ഹജ്ജ് നിർവഹിക്കുക. ഒരു പ്രാവശ്യം ഉത്തരം നൽകിയവർ ഒരു പ്രാവശ്യവും, രണ്ട് പ്രാവശ്യം ഉത്തരം നൽകിയവർ രണ്ട് പ്രാവശ്യവും ഹജ്ജ് നിർവഹിക്കും. ചുരുക്കത്തിൽ എത്ര പ്രാവശ്യമാണ് ഉത്തരം നൽകിയത് അതിന്റെ എണ്ണം കണ്ട് ഓരോരുത്തരുടെയും ഭാഗ്യം പോലെ ഹജ്ജ് ചെയ്യുമെന്ന് മുജാഹിദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നത് കാണാൻ കഴിയും. എത്രയോ ആളുകൾ വർഷവും ഹജ്ജിന്, എല്ലാ വർഷവും ഹജ്ജിന് പോകുന്ന ഭാഗ്യവാന്മാരില്ലേ? 22, 30, 40 ഒക്കെ ഹജ്ജ് ചെയ്യുക അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹം തന്നെ. ബിംബാരാധന സർവവ്യാപകമായ സമയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പ്രവർത്തന ഫലമായി തൗഹീദിന്റെ വെളിച്ചം ലോകത്ത് വീണ്ടും വ്യാപിക്കുകയാണ്. അതിന്റെ കേന്ദ്രം പരിശുദ്ധമായ കഅബ ശരീഫായിരുന്നു. ലോകത്തിന്റെ നാനാദിക്കുകളിൽ നിന്നും വർഷാവർഷം വളരെ ബുദ്ധിമുട്ടും ത്യാഗവും സഹിച്ച് ജനലക്ഷങ്ങൾ ആ പുണ്യഭൂമിയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഹജ്ജിന്റെ കർമ്മങ്ങൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച ശേഷം
സാറാ ബീവി റളിയല്ലാഹു അൻഹയും ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമും ഫലസ്തീനിൽ വന്ന് ഹജ്ജ് ചെയ്തു. ഫലസ്തീനിലാ പോരാ, അവിടെ നിന്ന് മക്കയിൽ വന്ന് ഹജ്ജ് ചെയ്തു. എന്നിട്ട് ശേഷം ഇബ്രാഹിം നബി അലൈഹിസ്സലാം ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോവുകയും അവിടെ വഫാത്താവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ മഹാന്റെ ഖബർ ബൈത്തുൽ മുഖദ്ദസിന്റെ പിന്നെ മക്ബറയിലാണ് അദ്ദേഹത്തിന്റെ ഖബർസ്ഥാനിലാണ് അദ്ദേഹത്തിന്റെ ഖബർ സ്ഥിതി ചെയ്യുന്നത്. സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദി ബാറകനാ ഹൗലഹു. മസ്ജിദുൽ അഖ്സയുടെ ചുറ്റുഭാഗത്തും അല്ലാഹു ബർക്കത്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഒട്ടനവധി അമ്പിയാക്കളുടെ മക്ബറുണ്ട്. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്ബർ അവിടെയുണ്ട്. നിങ്ങൾ പറഞ്ഞില്ലേ മൂസാ നബി അലൈഹി സ്വലാം ഖബറിൽ നിന്ന് നമസ്കരിക്കുന്നതായിട്ട് ഞാൻ കണ്ടു എന്നല്ല, ഇന്ത്യയുടെ ദേശീയ നേതൃത്വത്തിലേക്ക് കടന്നു വന്ന് മഹാത്മാജിയോടൊപ്പം ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ മൗലാന ജൗഹർ മുഹമ്മദ് അലി സ്വാതന്ത്ര്യം തന്നില്ലെങ്കിൽ എന്റെ നാട്ടിലേക്കില്ല, പാരതന്ത്ര്യ ഭൂമിയിലേക്ക് ഞാൻ പോകുന്നില്ല, ഇവിടെ ഒരു ആറടി മണ്ണ് തന്നാൽ മതി. മഹാനവറുകൾ പിന്നെ ഇന്ത്യയിലേക്ക് വന്നില്ല. ഹജ്ജും ഉംറയെല്ലാം നിർവഹിച്ച് ബൈത്തുൽ മുഖദ്ദസിൽ വന്ന് അവിടെ വഫാത്താകുകയും അവിടെ അദ്ദേഹത്തിന്റെ ഖബർ അവിടെ കാണാം. മക്കയിലും പരിസരത്തും താമസിച്ചിരുന്ന ജുർഹൂം കബീലക്കാരുടെ നേതൃത്വത്തിലാണ് പിന്നീട് കഅബ ശരീഫിന്റെ പരിപാലനം നടന്നു വന്നത്. ജുർഹൂം കബീലക്കാരിൽ നിന്ന് ഇസ്മായിൽ നബി അലൈഹി സ്വലാം നടത്തിയ വിവാഹത്തിൽ അദ്ദേഹത്തിന്റെ 12 പുത്രന്മാരുണ്ടായിരുന്നു. അവർ മുഖേനയാണ് ലോകത്ത് ഇബ്രാഹീമിയ മാർഗം പ്രചാരം നേടിയത്. ഇബ്രാഹീമിയ മാർഗത്തിൽ ഒരുപാട് സുന്നത്തുകൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്. അതിലൊന്നാണ് ചേലാകർമ്മം. അറബികളുടെ വംശപരമ്പര മുഴുവനും ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെ പുത്രന്മാരിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. പ്രിയമുള്ളവർ, 130 വയസ്സിൽ ഇസ്മായിൽ നബി അലൈഹി സ്വലാം വഫാത്തായി. അദ്ദേഹത്തെ കഅബ ഷരീഫിനകത്ത് തന്റെ ഉമ്മയുടെ അടുത്ത് തന്നെ കബറടക്കി. ആ സ്ഥലമാണ് ഹിജർ ഇസ്മായിൽ എന്ന് പ്രസിദ്ധമായിട്ടുള്ളത്. അപ്പൊ ഇസ്മായിൽ നബി അലൈഹി സ്വലാം ഹാജറ ബീവിയുടെയും ഖബർസ്ഥാനം പരിശുദ്ധമായ കഅബയുടെ ഹിജർ ഇസ്മായിൽ ഇപ്പൊ അത് വളച്ചു കെട്ടിയിട്ടുണ്ട്. ആ ഭാഗം നമുക്ക് കാണാൻ കഴിയും. മുന്ത് കഅബയുടെ അകത്തായിരുന്നത്, ഇപ്പൊ കഅബയുടെ പുറത്താക്കി അവിടെ വളച്ചു കെട്ടിയിട്ടുണ്ട്. സ്വർണ്ണപാത്തി വരെ നേരെ കാണാം. അപ്പൊ ആ സ്ഥാനത്ത് ആരുണ്ട്? മഹാനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാം ഹാജറ ബീവി കിടപ്പുണ്ട്. ഇപ്പൊ കോവിഡ് കാലത്തൊന്നും അങ്ങോട്ട് കയറ്റുന്നില്ല. അപ്പൊ അവിടെ സാധാരണ കഅബയുടെ കില്ല പിടിക്കാനും ഒക്കെ നമസ്കരിക്കാനും ഒക്കെ അവിടെ സൗകര്യം ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പൊ അവിടെയൊക്കെ നമസ്കരിക്കുമ്പോൾ വളരെ ശ്രദ്ധയും സൂക്ഷ്മതയും വേണമെന്ന് മഹാന്മാരായ ഉലമാക്കൾ രേഖപ്പെടുത്തി വെച്ച് മിനായിൽ ഏതാണ്ട് 70 അമ്പിയാക്കളുടെ കബറുണ്ട്. നമ്മളിതൊന്നും ശ്രദ്ധിക്കൂല. ആരവും ബഹളവും ഒക്കെ വെച്ച് നമ്മുടെ ആ ആത്മീയമായ വിശുദ്ധി നേടുന്നതിന് പകരം നമ്മള് നമ്മുടെ പ്രവർത്തന ഫലമായി നമുക്കത് ബുദ്ധിമുട്ടായി പോകുന്ന ഒരവസ്ഥയിലേക്ക് വരാതെ വളരെ സൂക്ഷിക്കേണ്ടതുണ്ട്. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതുപോലെ ഇപ്രാവശ്യത്തെ ഹജ്ജിന്റെ പ്രത്യേകത അറഫ വെള്ളിയാഴ്ച ദിവസമാണ്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഖൈറു യൗമിൻ തലഅത്തു ഫീഹി ശംസു യൗമു അറഫത വാ വാഫഖ യൗമു ജുമഅത്തിൻ വഹുവ അഫ്ളു മിൻ 70 ഹജ്ജത്തൻ ഫീ ഗൈരിഹാ. സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് വെള്ളിയാഴ്ചയോട് യോജിച്ചു വന്ന അറഫ ദിനമാണ്. അതിലുള്ള ഹജ്ജ് അല്ലാത്തതിലുള്ള 70 ഹജ്ജിനേക്കാൾ ശ്രേഷ്ഠമാണ്. വഹുവ അഫ്ളു മിൻ 70 ഹജ്ജത്തൻ ഫീ ഗൈരിഹാ, 70 ഹജ്ജിനേക്കാൾ ശ്രേഷ്ഠം. ഈ ഭാഗ്യം ഹജ്ജിന് ഭാഗ്യം ലഭിച്ചവർ വലിയ ഭാഗ്യവാന്മാർ തന്നെ. അറഫയിൽ സ്ഥിര താമസക്കാർ ഇല്ലാത്തതിനാൽ അവിടെ ജുമാഇല്ല. എല്ലാവരും ദുഹർ നിസ്കരിക്കാൻ വേണ്ടത്. അറഫയിലെ ഏറ്റവും നല്ല മുഹൂർത്തം പകലിലെ അവസാന ഭാഗവും രാത്രിയുടെ തുടക്ക സമയവുമാണ്. അതായത് അസർ കഴിഞ്ഞാൽ മഗ്രിബ്, ദുഹറോടുകൂടി ദുഹർ കഴിയുന്നതോടുകൂടി തന്നെ അറഫയുടെ സമയമായി. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട സമയം അസറിന്റെയും മഗ്രിബിന്റെയും സമയമാണ്. അസർ മുതൽ മഗ്രിബ് വരെ ആ സമയത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചെറുതും വലുതും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ശരീരത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ഇച്ഛയ്ക്ക് വഴങ്ങി ദുനിയാവിനോടുള്ള പ്രമത്തത കൊണ്ട് ചെയ്തു കൂട്ടി കൂട്ടുകെട്ടിൽപ്പെട്ടു ഇബ്ലീസിന്റെ കെണിവലകളിൽ പെട്ടു ഇങ്ങനെ ചെയ്തു പോയ സർവ്വ പാപങ്ങളും പൊറുപ്പിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സുവർണ അവസരമാണ്. അള്ളാഹു ആ ദുആ കേട്ടിട്ട് ഇങ്ങനെ പുറത്തു കൊടുക്കുമ്പോൾ ഇബ്ലീസ് പൊട്ടി പൊട്ടി കരയും, നിലത്ത് കിടന്ന് ഉരുളും, മണ്ണു വാരിയിടും, അവന്റെ പദ്ധതികൾ പാളുകയാണ്. പക്ഷെ പലപ്പോഴും അസർ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്ക് ആളുകൾ പിന്നെ മുസ്ദലിഫയിലേക്ക് പോകാൻ വേണ്ടി തിരക്കൂട്ടുന്ന കാണാൻ കഴിയും. ആ നല്ല സമയം നഷ്ടപ്പെടുത്തരുത്, വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണെന്ന് മഹത്തുക്കളായ ഉലമാക്കൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ചില ആളുകൾ പ്രസ്തുത സമയമാകുമ്പോൾ ദുആയും ദിക്റും പൂർത്തിയാക്കിയ മട്ടിൽ വെറുതെ സമയം കളയുന്നത് വമ്പിച്ച നഷ്ടമാണെന്ന് ചിന്തിക്കണം. ചിലർ മടങ്ങിപ്പോകേണ്ട ധൃതിയിൽ സന്ധ്യയ്ക്ക് എത്രയോ മുമ്പ് തന്നെ വാഹനത്തിൽ കയറി സീറ്റ് പിടിക്കുക, അങ്ങോട്ട് പോകാനുള്ള ആ തിക്കിലും തിരക്കിലും ഉൾപ്പെടുക. ഏറ്റവും സുവർണമായ നല്ല ആ സമയം നഷ്ടപ്പെടാതെ അറഫയിൽ നിൽക്കുന്ന ഹാജിമാർ വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്.
വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുകയാണ്, وَإِذْ قَالَ رَبُّكَ لِلْمَلَائِكَةِ إِنِّي جَائِلٌ فِي الْأَرْضِ خَلِيفَةً ഞാൻ ഇതാ ഭൂമിയിൽ ഒരു ഖലീഫയെ, ഒരു പ്രതിനിധിയെ നിയോഗിക്കാൻ പോവുകയാണ്. മലക്കുകളോട് ഇത് പറഞ്ഞപ്പോൾ മലക്കുകൾ പറഞ്ഞു, قال أتجعل فيها من يفسد فيها ويسفك الدماء ഇവിടെ കുഴപ്പമുണ്ടാക്കുകയും രക്തം ചിന്തുകയും ചെയ്യുന്ന ഇവരെ നീ നിയോഗിക്കുന്നതിന്റെ കാര്യം എന്താ? وَنَحْنُ نُسَبِّحُ بِحَمْدِكَ وَنُقَدِّسُ لَكَ ഞങ്ങളാകട്ടെ നിന്റെ മഹത്വത്തെ എപ്പോഴും പ്രകീർത്തിക്കുന്നു, നിന്റെ പരിശുദ്ധതയെ വാഴ്ത്തുന്നു. അതിനുവേണ്ടി വേറെ ഒരു വിഭാഗത്തെ സൃഷ്ടിക്കേണ്ടതുണ്ടോ? അപ്പൊ അള്ളാഹു പറയുകയാണ്, കാല ഇന്നി അഅലമു മാ ലാ തഅലമൂൻ നിങ്ങൾ അറിയാത്തത് ഞാനാണ്. ഇവിടെ മലക്കുകളിൽ രക്തം ചീന്തുകയും കുഴപ്പമുണ്ടാക്കുന്ന ആണ് മനുഷ്യവിഭാഗം എന്ന് മനസ്സിലാക്കാനുള്ള കാരണം, മനുഷ്യനെ സൃഷ്ടിച്ചിട്ടില്ലല്ലോ. അതിന് മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് അള്ളാഹു ആദ്യം സൃഷ്ടിച്ച ജിന്നുകളെ, ജിന്നുകളെ ഭൂമിയിലേക്ക് യാത്രയാക്കി ഇവരെ കൊണ്ട് ഭയങ്കര കുഴപ്പവും രക്തം ചീന്തലും ഇതെല്ലാം പരിഹരിക്കാനായിട്ട് മലക്കുകൾ വന്ന് മലക്കുകൾക്ക് അറിയാം. അപ്പൊ ഇതുപോലത്തെ ഒരു കൂട്ടരാണെങ്കിൽ പിന്നെ എന്തിനാണ് സൃഷ്ടിക്കുന്നവരുടെ ചോദ്യം? അതിനാണ് അള്ളാഹു പറഞ്ഞു, നിങ്ങൾ അറിയാത്തത് ഞാൻ അറിയാം. എന്ന് വെച്ചാൽ മനുഷ്യന് അള്ളാഹു വികാരത്തെയും വിചാരത്തെയും ഭക്ഷണം ഉറക്കം ഇതൊക്കെ നൽകിയിട്ടുണ്ട്, മലക്കുകൾക്ക് ഇതൊന്നുമില്ലല്ലോ. ഈ അവസ്ഥ അതിനെ തൃണവൽഗണിച്ചുകൊണ്ട് ആത്മീയമായ ലോകത്തേക്ക് ഒരു മനുഷ്യൻ ഉയർന്നു കഴിഞ്ഞാൽ മലക്കുകളെക്കാട്ടിലും സ്ഥാനം അള്ളാഹുവിങ്കൽ നേടുകയാണ്. അതല്ലേ അമ്പിയാക്കൾ, അതല്ലേ ഔലിയാക്കൾ, അതല്ലേ സ്വഹാബത്ത്. എന്നാൽ ഇതിൻ്റെ അടിസ്ഥാനമുള്ള ഒരു ചരിത്രം നമ്മൾ മനസ്സിലാക്കണം. ആദം നബി അലൈഹി ഇസ്ലാം സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട് ആദ്യം വരുന്നത് പ്രാചീന ഇന്ത്യയിലെ ശ്രീലങ്കയിലെ ഇന്ത്യ ആണ്. ഇന്ത്യയിൽ നിന്ന് അദ്ദേഹം 40 തവണ ഹജ്ജിന് പോയിട്ടുണ്ട്. ഈ ജിന്നുകളുടെ ഉപദ്രവം പലപ്പോഴും അദ്ദേഹത്തെ വല്ലാതെ വിഷമിച്ചു. അള്ളാഹുവിനോട് ദുആ ചെയ്തു, നാഥ ഇതിനെ രക്ഷപ്പെടുത്തണമല്ലോ. അപ്പൊ അള്ളാഹു പറഞ്ഞു മക്കയിലേക്ക് പോകാൻ പറഞ്ഞു. മക്കയിൽ ചെന്നിട്ട് വല്ല കുറവുണ്ടോ? അവിടെയും ജിന്നുകളുടെ പ്രശ്നങ്ങളുടെ ഉപദ്രവമാണ്. മഹാനവർ വീണ്ടും ദുആ ചെയ്തു. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല സ്വർഗത്തിൽ നിന്നൊരു കൂടാരം ഇന്ന് കഅബ ശരീഫിൽ ഇരിക്കുന്നിടത്ത് ഇറക്കിയിട്ട് അവിടെ താമസിക്കാൻ കൽപ്പിച്ചു. അവിടെയും ജന്നത്തിന് വന്നപ്പോ അള്ളാഹു വാനലോകത്തു നിന്ന് ലക്ഷക്കണക്കിന് മലക്കുകൾ അങ്ങോട്ട് ഇറക്കി. എന്നിട്ട് കൈകോർത്ത് പിടിച്ചിട്ട് അവരിങ്ങനെ ലൈൻ വരിയായിട്ട് നിൽക്കുകയാണ്. നമ്മള് ചിലപ്പം പിന്നെ കൈകോർത്തുകൊണ്ട് ചങ്ങല മനുഷ്യ ചങ്ങല തീർക്കണക്ക് എടുക്കുക, അതുപോലെ മലക്കുകൾ. അതായത് ഒരു ഭാഗത്ത് 20 കിലോമീറ്റർ കഅബയുടെ, വേറൊരു ഭാഗത്ത് 25 കിലോമീറ്റർ, തൻഈമിന്റെ ഭാഗത്ത് നോക്കി 7 കിലോമീറ്റർ, മറുഭാഗത്തേക്ക് 12 കിലോമീറ്റർ. ഇങ്ങനെ അതാണ് ഹറം എന്ന് പറയുന്നത്. അപ്പൊ ഹറം എന്ന് ഇത് നാം കാണുന്ന അതിന്റെ ചുറ്റുവട്ടത്തും മലക്കുകൾ ഇങ്ങനെ കൂട്ടം കൂടമായിട്ട് അവരിങ്ങനെ കൈകോർത്ത് പിടിച്ച് മഹാനവർക്ക് സുരക്ഷിതത്വം തീർക്കാൻ അള്ളാഹു കൽപ്പിച്ചു. ആ സുരക്ഷിതത്വം ഇന്നും ഇരു ഹറമുകൾക്കുമുണ്ട്. അതാണ് അവിടെ താഹൂൻ, അതേപോലെ തന്നെ പ്ലേഗ്, വസൂരി, ദജ്ജാല് ഇവർക്ക് ഒന്നുകൊണ്ട് പ്രവേശിക്കാൻ കഴിയാത്ത. പക്ഷെ പിശാചിനും ജിന്നുകൾക്കും ഒന്നും, ഉപദ്രവകാരികളായ ജിന്നുകൾക്കൊന്നും അങ്ങോട്ട് പ്രവേശിക്കാൻ കഴിയില്ല. അപ്പൊ ആ പരിശുദ്ധമായ ഹറം, അതുകൊണ്ട് തന്നെ അങ്ങോട്ട് ചെല്ലുമ്പോൾ നമ്മുടെ അവസ്ഥാവിശേഷം മാറി, ഇബാദത്തിൽ ധന്യത കൈവന്നു, നമ്മൾ ആ നമ്മുടെ മറ്റു ലോകങ്ങളൊക്കെ മറന്ന് ആത്മീയമായ ലോകത്തേക്ക് മുഴുകുന്ന ഒരവസ്ഥ, അനുഗ്രഹത്തിൻ്റെ പുണ്യങ്ങളുടെ പൈശാചികമായ ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഒഴിവായ സ്ഥലമാണ് സ്വർഗം എന്ന് പറയുന്നത്. ജംസംവെള്ളം സ്വർഗത്തിലെ പാനീയമല്ലേ? ഈ കാണുന്ന കഅബ ശരീഫ് സ്വർഗത്തിൽ ഇറക്കിയ കൂടാരമാണ് അതിനാദ്യമായി അടിച്ചിരുന്നത്. പരിശുദ്ധമായ റൗള, അത് സ്വർഗമല്ലേ? നാളെ സ്വർഗത്തിൽ അത് സ്വർഗത്തിൽ ഉണ്ടാകുമെന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഭാഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ നമുക്ക് ഈ ലോകത്ത് വെച്ച് അനുഭവിക്കാൻ കിട്ടിയ പാരത്രിക ലോകത്തിൻ്റെ ഗുണങ്ങളാണ്. അതിൻ്റെ ഒരു ചെറിയ അംശം അള്ളാഹു ഇവിടെ നൽകുന്നുവെങ്കിൽ പാരത്രിക ലോകത്ത് അള്ളാഹു വച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് തിട്ടപ്പെടുത്താൻ കഴിയുകയില്ല. അതിനുള്ള പരിശ്രമം, ശാശ്വത ലോകത്ത് നിത്യവസന്തത്തോടുകൂടി ജീവിക്കാൻ അള്ളാഹുവിൻ്റെ തൃപ്തി ആഗ്രഹിച്ച് അവനെ കണ്ട് മുത്തുനബിയുടെ മഹത്തായ ദർശനത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മുഅ്മിനീങ്ങൾ ഹജ്ജിനും ഉംറക്കും പിന്നെ സിയാറത്തിനുമൊക്കെ പരിശ്രമിക്കും. എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിൻ്റെ പൊരുത്തം നേടുന്ന മുത്തഖികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. വ ആഖിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.